ഹായ്, എല്ലാവർക്കും അടുക്കള കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഭവം കൂന്തൽ വെച്ച് ഒരു സിമ്പിൾ ഡിഷാണ്. ഇതിനു മുന്നേ ഞാൻ കൂന്തൽ വെച്ച് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് കൂന്തൽ വെച്ച് ഒരു സിമ്പിൾ തോരൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉപ്പേരി എന്നും പറയാം. ഇതിപ്പോൾ 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്, അത് നന്നായി വൃത്തിയാക്കി വെച്ചതാണ്. അതിനുശേഷം ഇത് ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്തതാണ്. ഇനി ഇതിനാവശ്യമുള്ള മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 2 വലിയ സവാള, അത് ചെറുതായി അരിഞ്ഞത്. 2 വലിയ തക്കാളി, അതും ചെറുതായി അരിഞ്ഞത്. 5 ടേബിൾ സ്പൂൺ ചെരവിയ തേങ്ങ. 3 പച്ചമുളക്, അതും ചെറുതായി അരിഞ്ഞത്. അതിനുശേഷം പാൻ സ്റ്റവിൽ വെക്കുക. നന്നായി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക. സവാള, ഒന്ന് ലൈറ്റായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി മുറിച്ചു വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ലൈറ്റായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട കാര്യമില്ല, കാരണം നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുക. കുറച്ച് ടൈം കുക്ക് ചെയ്യണം, ആ ടൈമിൽ ഇതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായി ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കൂന്തൽ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെ മസാലപ്പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് കുറച്ച് കുക്കായി കഴിയുമ്പോൾ തന്നെ ഈ ഉള്ളീൻ്റെയും തക്കാളിയുടെയൊക്കെ വെള്ളം കുറച്ചും കൂടി പൊട്ടി വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കൂന്തൽ നന്നായിട്ട് കുക്കാവും. ഇതിൽ ഒരല്പം കൂടി ചുവന്ന മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്യാം. കണ്ടില്ലേ, നമ്മളൊരു ഇത്തിരി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല, എന്നിട്ടും ഇത്രയും വെള്ളം വന്നു. അപ്പോൾ നമ്മൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. ലാസ്റ്റ് ഇറക്കി വെക്കുന്നതിന് മുന്നേ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി താളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കൂന്തൽ ഉപ്പേരി അല്ലെങ്കിൽ കൂന്തൽ തോരൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂട്ടി കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുക്കളക്കൂട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.